നമസ്കാരം മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക അവയെ കാരണമില്ലാതെ ആക്രമിക്കുക ഇതൊക്കെയാണ് ചൈനയുടെ സ്ഥിര പരിപാടികൾ ഇപ്പോഴിതാ ഇതിന്റെ ഭാഗമായി അധികാരം ഊട്ടിയുറപ്പിക്കാൻ ചെയർമാൻ മാവോ സെന്തു ഉപയോഗിച്ച അമരക്കാരൻ അഥവാ ഹെംസ്മാൻ എന്ന പദവി സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് ചൈനീസ് ഭരണാധികാരി ഷീ ജിൻ രാജ്യത്തിന്റെ പ്രസിഡന്റും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായ ഷി പിങ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ പദവി സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഒരു സർവാധികാരിയായി മാറിയിരിക്കുന്നു എന്നാണ് ഇത് ചൈനീസ് സമൂഹത്തിന് മേൽ ഷി ജിൻപിങ്ങിന് കൂടുതൽ നിയന്ത്രണങ്ങൾ നേടിക്കൊടുക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നു മാത്രവുമല്ല പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾക്കുമേൽ ചൈനയുടെ അതീശത്വം ഉറപ്പാക്കാൻ ജിൻ ശ്രമിക്കുമെന്നും അവർ മുന്നറിയിപ്പായി നൽകുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതോടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സൈന്യവും പൂർണ്ണമായും ജിൻപിങ്ങിന്റെ കീഴിലാവുകയാണ് പാർട്ടിയിലെയും സർക്കാരിലെയും ഏക ഛത്രാധിപതിയായി മാറിയ ജിൻപിങ്ങിനെ കൂടുതൽ ഭയക്കണമെന്നാണ് ചില പാശ്ചാത്യ നിരീക്ഷകർ പറയുന്നത് ഈ പദവിയോടെയാണ് മാവോ മുപ്പത്തിമൂന്ന് വർഷം ചൈന അടക്കി ഭരിച്ചത് േലിയയും ചൈനയുമായി വ്യാപാര കരാറുകളുടെ പേരിൽ നടക്കുന്ന തർക്കവും കോവിഡ് വിഷയത്തിൽ ചൈനയ്ക്കെതിരെ ഒരു അന്വേഷണം വേണമെന്ന ഓസ്ട്രേലിയയുടെ ആവശ്യവുമെല്ലാം രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജിൻപിങ്ങിൽ കൂടുതൽ അധികാരങ്ങൾ കേന്ദ്രീകൃതമാകുന്നതെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ചൈനയുമായുള്ള ഒരു യുദ്ധം അനിവാര്യമാണെന്ന ഓസ്ട്രേലിയൻ മുൻ മിലിട്ടറി കമാൻഡർ മേജർ ജനറൽ ആഡം വിൻലെയുടെ പ്രസ്താവനയും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇതിനു പുറമെയാണ് ഇന്ത്യയും ജപ്പാനുമായും സംഘർഷങ്ങൾ ഉണ്ടാക്കുവാനുള്ള ചൈനയുടെ ശ്രമം ഇന്ത്യൻ അതിർത്തിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ചൈന ജപ്പാന്റെ ചില ദ്വീപുകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ലോകത്തിന്റെ എതിർപ്പ് മുഴുവൻ അവഗണിച്ച് അന്താരാഷ്ട്ര കരാർ ഏകപക്ഷീയമായി റദ്ദാക്കിയ ചൈന ഹോങ്കോങ്ങിന്റെ ജനാധിപത്യ വ്യവസ്ഥതയെ ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജിൻപിങ്ങിന്റെ ഈ അധികാരമാറ്റവും അധികാര കയറ്റവുമെല്ലാം ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാവുകയും ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് वेबडेस्क तत्व में न्यूज़